അത്തരം ഒരു വിലയിരുത്തലിന് വസ്തുതകളുടെ പിൻബലം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടണം. അപ്പോ കേട്ട റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് മുൻതലമുറകളുടെ അനുഭവം നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം കേട്ട റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ എഴുത്തറയെ വെളിവാക്കിയ ഒരു അനുഭവം ഉണ്ടായിരുന്നത് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആകെ വോട്ട് വിഹിതം എന്ന് പറയുന്നത് 39,483. അതിനും പുറകിൽ ആദരണീയനായ മുൻ മുഖ്യമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പ്, അത് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പായി. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ വോട്ട് വിഹിതം എന്ന് പറയുന്നത് 36,667. ഇപ്പോൾ നമ്മൾ ഒത്തുചേർന്ന ഈ സമയത്ത് 2023 ഈ വലിയ പരാജയമുണ്ടായി എന്ന വാർത്തകൾ വരുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് വിഹിതം എന്ന് പറയുന്നത് ഇതുവരെ 41,644. അപ്പൊ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അത് അല്പം കൂടെ വർദ്ധിച്ചു 41,982 വന്നിട്ടുണ്ട്. അപ്പൊ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറ ദുർബലപ്പെട്ടിട്ടില്ല എന്ന് വേണം വിലയിരുത്താൻ. ഭൂതകാല തെരഞ്ഞെടുപ്പുകളുടെ കൂടെ പിൻചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഈ പ്രചരണത്തിനെതിരെ പിന്നോക്കം പോയി ഇപ്പൊ തോന്നുന്നു. അതെ, ഏതെങ്കിലും സമയങ്ങളിൽ മുഖ്യമന്ത്രി അടക്കം വന്ന് മന്ത്രിമാരെയോ ഉണ്ടായിരുന്നു ആ പ്രചരണങ്ങളിലുണ്ടായ കഷ്ടമാണോ അതോ സഹതാപത്തിനെതിരെ താഞ്ഞു വീണുപോയതാണോ? രണ്ട് ചോദ്യത്തിന്റെ സുപ്രധാനമായ രണ്ട് ഭാഗങ്ങളാണ്. രണ്ട് കാര്യങ്ങൾക്കും മറുപടി പറയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് എന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നണി നിയോഗിച്ചത്. ആ ഉത്തരവാദിത്തം ഏത് പരിമിതികൾക്കുള്ളിലും മനുഷ്യ സാധ്യമായ നിലയിൽ ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഒരു ഉത്തമ വിശ്വാസം. പിന്നെ അങ്ങയുടെ ചോദ്യത്തിന്റെ ഭാഗമായി പറഞ്ഞത് മുന്നണിയുടെ പ്രചരണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചയോ പിന്നോട്ടടിയോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ മാധ്യമ പ്രവർത്തകർ എല്ലാവരും ഈ തെരഞ്ഞെടുപ്പുമായി പരിപൂർണമായും സഹകരിച്ചവരാണ്. നിങ്ങളുടെ ആരുടെയെങ്കിലും അനുഭവത്തിൽ അത്തരമൊരു വിലയിരുത്തലിന് സാധ്യമാണ്? ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുമ്പോട്ടേക്ക് വെച്ച രാഷ്ട്രീയം ഏതെങ്കിലും തരത്തിൽ അധിക്ഷേപാർഹമായ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ അന്തസ്സിനെ കെടുത്തുന്ന എന്തെങ്കിലും ഒന്ന് ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും ഉണ്ടായി? എവിടെയും ഉണ്ടായില്ല. ഞങ്ങൾ തുടക്കം മുതൽ മുമ്പോട്ടേക്ക് വെച്ചത്, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി സംഭവിച്ച ദിവസം മുതൽ മുമ്പോട്ടേക്ക് വെച്ചത് പുതുപ്പള്ളിയുടെ ജീവിത പ്രശ്നങ്ങളും വികസനാനുഭവങ്ങളുമാണ്. അതിന്റെ സ്നേഹസമ്പൂർണമായ ഒരു സംവാദത്തിന് വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ശ്രമിച്ചത്. അതോടൊപ്പം സർക്കാരിന്റെ വിവിധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഞങ്ങൾ വിലയിരുത്തുകയും വിശദീകരിക്കുകയും ചെയ്തു. ആദരണീയനായ മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് ഈ മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രചരണ യോഗങ്ങൾ സംഘടിപ്പിച്ചു. അതൊക്കെ ഞങ്ങൾക്ക് മുതൽക്കൂട്ടാവുക തന്നെയാണ് ഉണ്ടായിരുന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പാളിച്ചയും ഉണ്ടായാൽ ഞങ്ങളുടെ ആരുടെയെങ്കിലും അനുഭവത്തിൽ നിങ്ങൾക്ക് പോലും അത്തരം ഒരു വിലയിരുത്തലോ വിശദീകരണമോ ഉണ്ടായിട്ടുള്ളതായിട്ട് എന്റെ അനുഭവത്തിലില്ല. മറിച്ച് ഒരു അഭിപ്രായം ഞങ്ങൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഈ സ്വാഭാവികമായിട്ട് ഇപ്പോ അവരൊരു 36 എന്ന നിലയിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ ചോദ്യം ഒരു വികസനത്തിന്റെ രാഷ്ട്രീയമായിരുന്നു എന്ന് പറഞ്ഞത് വികസനത്തിന്റെ രാഷ്ട്രീയം പറയാനായിരുന്നു ശ്രമിച്ചത്. മറുപക്ഷം അപ്പോഴും ഉമ്മൻചാണ്ടിയുടെ പേര് കുറെ കൂടി കൂടുതലായിട്ട് ഉന്നയിക്കുന്നതും നമ്മൾ കണ്ടു. ഞങ്ങൾക്ക് ഒന്നുകൂടി സ്പഷ്ടമായി ചോദിച്ച സഹാപകരതാംഗമായിരുന്നു ആ ചോദിച്ചത്. അതോ ഇവിടുത്തെ കേരളത്തിലെ ഭരണത്തിന്റെ വികാരമായിരുന്നു. ഞാനതിൽ ഏകപക്ഷീയമായ ഒരു വിധിതീർപ്പനില്ല. നിങ്ങൾ പരിശോധിച്ചു നോക്കുക, ഇന്നയോളമുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം ഭൂതകാലം ഉണ്ടായിരുന്നു. അതിൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്തായിരുന്നു? ആദരണീയനായ മുൻ മുഖ്യമന്ത്രിയുടെ മരണാനന്തരം വളരെ ചെറിയ ദിവസാന്തരങ്ങൾക്കുള്ളിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത്. അദ്ദേഹത്തിന്റെ 40-ാം ദിവസം തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ദിനത്തിന് ചെറിയ ദിവസങ്ങൾക്ക് ഇടയിലായിരുന്നു. ഈ അന്തരീക്ഷത്തിലാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചത്, നേതൃത്വമായത്. ഈ ഉപതെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ഏത് ഘട്ടത്തിലും ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യങ്ങളുണ്ട്. ഞങ്ങൾ മുമ്പോട്ടേക്ക് വെക്കാൻ ശ്രമിച്ച ജീവിത പ്രശ്നങ്ങളും വികസനാനുഭവങ്ങളും ഉണ്ട്. പക്ഷെ അതിലൂടെ UDFന്റെ പ്രതികരണം ഉണ്ടായിപ്പോ UDFന്റെ നേതൃത്വം അതിനെ ഏതു നിലയിലാണ് അഭിസംബോധന ചെയ്യുന്നത്? ആ വികസനത്തിന്റെ അനുഭവങ്ങളെയും പുതുപ്പള്ളിയുടെ ജീവിത പ്രശ്നങ്ങളെയും മതനിരപക്ഷ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ ഞങ്ങൾ വിശകലനം ചെയ്യാൻ ഞങ്ങൾ മുമ്പോട്ടേക്ക് സംവദിക്കാനും ഒക്കെ തയ്യാറായി വന്നപ്പോൾ അതിനോടായിരുന്നില്ല UDFന്റെ പ്രതികരണം. അങ്ങയുടെ ചോദ്യത്തിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിച്ചതുപോലെ ചില പേരുകളെ സംബന്ധിച്ച് മാത്രമായി ചില പേരുകൾ സൃഷ്ടിച്ച് അതിന്റെ മറവിൽ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമോ? ഈ പരിശോധനയായിരുന്നു ദുർഭാഗ്യവശാൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഞാൻ ഏകപക്ഷീയമായി വിധിതീർപ്പിനില്ല, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ മുമ്പോട്ടേക്ക് വെച്ച പുതുപ്പള്ളിയുടെ വികസനത്തിനും പുതുപ്പള്ളിയുടെ മുന്നേറ്റത്തിനും വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ സമരങ്ങൾ അതിന്റെ ശ്രമങ്ങൾ അതൊക്കെ ഇനിയും അപങ്കൂല മനസ്യൂതം തുടരും, ഒരു സംശയവും വേണ്ടതില്ല.
ബിജെപിയുടെ വോട്ടുകൾ വലിയതൊന്നും ചോർന്നു പോയിട്ടുണ്ട്, അടിസ്ഥാന വോട്ടുകൾ പോലും ലഭിച്ചിട്ടില്ല. ആ വോട്ടുകൾ യു ഡി എഫിലേക്ക് കൂടിയാണെങ്കിൽ വലിയ വിജയം അവർക്കുണ്ടായി കരുതുന്നുണ്ട്. ബി ജെ പി വോട്ട് ഷെയറിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥയല്ല, മുമ്പ് തന്നെ പല ഘട്ടങ്ങളും നിങ്ങൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. അത് ഏകപക്ഷീയമായ അഭിപ്രായ പ്രകടനം എന്ന നിലയിലല്ല, അല്ലെങ്കിൽ ഒരു വാദം വെറുതെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന നിലയിലല്ല, അതും കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. 2019 എത്തുമ്പോൾ 20,911 വോട്ടുകളുള്ള അത്രയും വലിയ വോട്ട് വിഹിതമുള്ള ഒരു പാർട്ടിയായിരുന്നു പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എന്ന് പറയുന്നത്. പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് നേർ പകുതിയാകുന്നു, അതായത് 11,694. 2023 വരുമ്പോഴോ 6,447 ആകുന്നു, അതായത് നേരെ 40 മുതൽ 50% വരെയാണ് ബി ജെ പിയുടെ വോട്ട് ഷെയർ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബി ജെ പിയുടെ വോട്ട് ആര് ചെയ്തു, ആർക്ക് ചെയ്തു, ഞാൻ അവിടെയും തീർപ്പ് കൽപ്പിക്കാൻ തയ്യാറാകുന്നില്ല. നിങ്ങൾ പരിശോധിച്ചാൽ മതി, നമ്മുടെ നാട്ടിൽ സാമാന്യ യുക്തി കൊണ്ട് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടാകുമല്ലോ. 20,000 വോട്ടുണ്ടായിരുന്ന ബി ജെ പി 2021 11,000 ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ 6,000 കൂപ്പുകുത്തിയത് എങ്ങോട്ട്? എന്തുകൊണ്ട് ആ വോട്ട് നൽകി? എന്തുകൊണ്ട് വോട്ട് നൽകി? വിലയിരുത്തട്ടെ, പരിശോധിക്കപ്പെടട്ടെ. ഒരു കാര്യം ഈ എ കെ ബാലൻ ഈ തുടങ്ങുന്നതിന് മുമ്പ് വോട്ടെടുപ്പ് അല്ലെങ്കിൽ ഈ പോളിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയുന്ന ഒരു കാര്യം അത്ഭുതപ്പെടാതെ ജയിച്ചു കഴിഞ്ഞാൽ എന്തോ മഹാ അത്ഭുതമാണ് തോൽക്കുമെന്ന് നേരത്തെ തന്നെ പാർട്ടിക്ക് മനസ്സിലായോ? അത്തരമൊരു വിലയിരുത്തലല്ല ആവരണ സി എ കെ ബാലൻ നടത്തിയിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം തൊട്ട് മുമ്പ് ഒരു സുഹൃത്തിന്റെ സുഹൃത്തിന്റെ ഭാഗമായി അദ്ദേഹം തന്നെ വിശദീകരിച്ചു. ഈ ഉപതെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ട്, അതിന് ചരിത്രത്തിൽ തന്നെ ഉദാഹരണങ്ങളില്ല. നമ്മളെല്ലാവരും അറിയുന്ന നീണ്ട 5.5 കാലം നീണ്ടു നിൽക്കുന്ന ജനപ്രാതിനിധ്യം, അതിനിടയിൽ ധനകാര്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, യു ഡി എഫിന്റെ കൺവീനർ, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, ഈ പദവികളൊക്കെ നിരവധി തവണ അലങ്കരിച്ച ഒരാളുടെ വിയോഗം നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നു. ആ വിയോഗം സംഭവിച്ച് ചെറിയ ദിവസങ്ങൾക്കകം, അതിലും രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളോ സമീകരണങ്ങളോ ഇല്ല, ചെറിയ ദിവസങ്ങൾക്കകം ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരികയാണ്. ചെറിയ ദിവസങ്ങൾക്കകം പ്രഖ്യാപനം വന്നു. അതേപോലെ തന്നെ ഏറ്റവും ഷോർട്ടസ്റ്റ് സ്പാനുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളി സാക്ഷ്യവും വഹിച്ചു. ഈ ഉപതെരഞ്ഞെടുപ്പിൽ മറ്റെന്തെങ്കിലും കാര്യം ചർച്ച ചെയ്യപ്പെട്ടോ? കോൺഗ്രസിന്റെ മണ്ഡലമാണ് പുതുപ്പള്ളി, തർക്കമൊന്നുമില്ല. 33,000 വോട്ട് വീതം കോൺഗ്രസിന് ഉണ്ടായിരുന്ന, അവർ ഏറ്റവും സുരക്ഷിത കേന്ദ്രം എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഇടമാണ്. പക്ഷേ കാലം മുമ്പോട്ടേക്ക് പോകവേ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഇവിടെ ശക്തി വർദ്ധിച്ചു. ഞങ്ങളുടെ വിഭജനം അടുത്ത വിപുലീകരിക്കപ്പെട്ടു. പുതുപ്പള്ളിയുടെ രാഷ്ട്രീയ മനസ്സ് ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിക്കാൻ വേണ്ടി ആരംഭിച്ചു. ആ ഘട്ടത്തിലാണ് 2021 തെരഞ്ഞെടുപ്പ് റിസൾട്ട് അതിന്റെ കണക്കുകൾ നിങ്ങളോട് വിശദീകരിക്കും. ഞാൻ അതിന്റെ സൂക്ഷ്മതയിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ വിയോഗത്തിന്റെ പ്രത്യേകമായ ഒരു ഘട്ടത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് സംഭവിക്കുന്നത്. അതിനും ഒരു ഇടവേളയെന്ന് പറയാൻ കഴിയും വിധമുള്ള ദിവസങ്ങളുടെ വ്യത്യാസം പോലും ഉണ്ടായില്ല. അതിനുള്ളിലാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനവും പോളിംഗ് ബൂത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങിയത്. അവിടെ എന്താണ് ചർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ളത് സ്വാഭാവികമായി നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെയാണ് ആദരണീയനായ സഖാവ് എ കെ ബാലന്റെ പ്രതികരണം പ്രസക്തമാകുന്നത്. അത്രയും വൈകാരിക അന്തരീക്ഷം പല ആളുകൾ ചേർന്ന് സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിച്ചത്, മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതുമായ വൈകാരികമായ അന്തരീക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു വരിക എന്നുള്ളത് ഒരു ഈസി വോക്കറായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അത്തരം ഒരു പ്രതികരണം നടത്തിയിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ മുമ്പോട്ടേക്ക് വെക്കാൻ ശ്രമിച്ച ആ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുക തന്നെയാണ്. പക്ഷേ അതിനോട് പ്രതികരണം ഉണ്ടായത് ഈ അന്തരീക്ഷത്തിലായിരുന്നില്ല. അങ്ങയുടെ ചോദ്യത്തിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിച്ചതുപോലെ വൈകാരികതയുടെ അങ്ങേയറ്റം വ്യക്തിപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമങ്ങൾ ഉണ്ടായത്, അല്ലെങ്കിൽ ആ അന്തരീക്ഷത്തിലാണ് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത്. അത് എവിഡന്റാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ബൂത്ത് ബൂത്താനന്തരം, അല്ലെങ്കിൽ ഏത് പഞ്ചായത്തുകളുടെയും വോട്ട് ഷെയറിന്റെ ഒരു പ്രത്യേകതകൾ പരിശോധിച്ച് നോക്കുമ്പോൾ അത് എവിഡന്റാണ്. ഒരു സ്വീപ്പ് ഔട്ട് ഉണ്ടായിരിക്കുന്നു, അതായത് ട്രെൻഡിംഗ് ആയ ഒരു സ്വീപ്പ് ഉണ്ടായിട്ടുണ്ട്. അതെന്തുകൊണ്ടുണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ അങ്ങയുടെ ചോദ്യത്തിന്റെ ഭാഗമാണ്, നമുക്ക് എളുപ്പം ഉത്തരം കിട്ടാവുന്നതാണ്. വലിയ ഗവേഷണം നടത്തി കണ്ടുപിടിക്കേണ്ടത് ഇത്തരമൊന്നല്ലാതെ കൃത്യമായ സമയത്തല്ല ഈ തെരഞ്ഞെടുപ്പ് നടന്നതെന്ന ഒരു നിലപാട് ഇപ്പോഴും ഞാൻ പറഞ്ഞു. എന്റെ പരിമിതമായ രാഷ്ട്രീയ അനുഭവത്തിൽ ഇത്തരം ഒരു ഉപതെരഞ്ഞെടുപ്പ് അനുഭവം ഇല്ല. കാരണം ഒരു വിയോഗം സംഭവിച്ചപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, വയനാട് പാർലമെന്റ് മെമ്പർ അയോഗ്യനാക്കപ്പെട്ട എത്ര മാസക്കാലം നിന്നു, വയനാട് പാർലമെന്റ് മണ്ഡലം എത്ര മാസക്കാലം അനാഥമായി കിടന്നു, അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു ഇല്ലല്ലോ. വിവിധ കോടതികളുടെ വിചാരണകൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ സുപ്രീം കോടതിയിൽ വരെ പോയി, അതിനുള്ള അവസരവും കിട്ടി, അതിനുള്ള സമയവും കിട്ടി. പിന്നീട് സുപ്രീം കോടതി വിധിയോട് കൂടിയിട്ടാണ് പിന്നീട് ആ പാർലമെന്റ് മെമ്പർ സ്ഥാനം വീണ്ടും യോഗ്യതയിലേക്ക് വരുന്നത്. ഞാൻ പറയുന്നത് ഈ വിയോഗത്തിന് ശേഷം എത്ര ദിവസം ഉണ്ടായി എനിക്ക് നിങ്ങൾക്ക് പറയാം. ആ തെരഞ്ഞെടുപ്പിന് ഒരു 10 ദിവസം ഉണ്ടായി, അത് നമുക്കറിയാം.
അതിനൊരു അസാധാരണത ഉണ്ടോ? ഞാൻ പറഞ്ഞു എന്റെ പരിമിതമായ അറിവിൽ ഇതിനോട് ചേർത്ത് നിർത്താൻ കഴിയുന്ന സമാനതയുള്ള മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും ഉപതെരഞ്ഞെടുപ്പും ഉണ്ടായിട്ടില്ല. അപ്പോ ആ സമയത്ത് തന്നെ ബി ജെ പി കോൺഗ്രസുമായി യോജിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് നേരത്തെ പ്രഖ്യാപിച്ചതെന്ന് കരുതുന്നുണ്ടോ? ഞാൻ പറഞ്ഞു അത്തരം ഒരു വാദം അന്വേഷിക്കപ്പെടേണ്ടതും വിലയിരുത്തപ്പെടേണ്ടതുമാണ്. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ വന്നു, പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ രാഷ്ട്രീയ പ്രചരണ യോഗത്തിന്റെ ഭാഗമായി അദ്ദേഹം വന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ സാധാരണയിൽ ഏത് മണ്ഡലത്തിലും പ്രചരണത്തിൽ വന്നാൽ അവരുടെ സ്ഥാനാർത്ഥി വിജയിക്കും, അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥിക്ക് അഭിമാനകരമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടി കഴിയും എന്നാണ് സാധാരണ രീതിയിൽ പറയാറുള്ളത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഇവിടെ വന്ന BJP സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ പരാജയപ്പെടും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഇവിടെ തോക്കും, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ പ്രതികരണം. അപ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.